ഇന്ത്യ ഓസ്ട്രേലിയ ഫൈനൽ മത്സരം നടക്കാനിരിക്കെ ആരാധകരൊക്കെ വലിയ ആവേശത്തിലാണ്. തിരുവനന്തപുരത്തും അതിൻ്റെ ആവേശമുണ്ട്. തുമ്പ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഇപ്പോൾ ക്ലബ്ബുകളുടെ ഒരു ടൂർണമെന്റ് നടക്കുന്നുണ്ട്. ഒബ്വിയസ്ലി ഇന്ത്യയാണ്, ഇന്ത്യ ജയിക്കുന്ന തന്നെയാണ് പ്രതീക്ഷ. അവര് ആക്ച്വലി അവർ അൺഡിഫീറ്റഡ് ആണ്. ഇന്ത്യ ഒരു കളിച്ച എല്ലാ മാച്ചും നല്ല ഡോമിനേറ്റ് ചെയ്താണ് ജയിച്ചത്. അപ്പൊ എല്ലാ മാച്ചും ജയിച്ചു. അപ്പം ഓസ്ട്രേലിയ അത്യാവശ്യം നല്ലൊരു ഒപ്പോണ്ടാണ്, മിക്ക ഫൈനൽസും ഉണ്ടായ കളിച്ച ടീമാണ്. പക്ഷേ എന്നാലും നമുക്ക് ഇന്ത്യ ജയിക്കും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. 11 ശേഷം ഇവിടെ ഇന്ത്യ നടക്കുന്ന ഒരു വേൾഡ് കപ്പ് മത്സരം, അതിനകത്ത് ഇന്ത്യ കഴിഞ്ഞ 10 മാച്ച് അടുപ്പിച്ച് ജയിച്ചു. ഇതും കൂടെ ജയിച്ചാൽ അടിപൊളിയായിരിക്കും. അവർ ഈ നിർണായക കളികളിലൊക്കെ ഗംഭീര പ്രകടനം കാഴ്ചവെക്കുന്ന ടീമാണല്ലോ. തീർച്ചയായും ഉണ്ടാവും, കാരണം ഫൈനൽ കൂടെയാണ്. ഇപ്പോൾ പിന്നെ നമുക്ക് വൺ സൈഡ് മാച്ച് കാണുന്നതിനേക്കാൾ നല്ലതും കുറച്ച് ടഫായിട്ടുള്ള മാച്ച് കാണാൻ തന്നെയല്ലേ താല്പര്യം. ഓസ്ട്രേലിയ എന്തുകൊണ്ടും നല്ല ഒപ്പോണൻ്റ് ആണ്. ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് കൊണ്ട് നമുക്ക് ഒരു വേൾഡ് കപ്പോ അല്ലെങ്കിൽ ഒരു ടൈറ്റിൽ അടിക്കാൻ പറ്റില്ല. എപ്പോഴും ടീം ഗെയിം തന്നെയാണ് നമുക്ക് ടൈറ്റിൽ വിൻ ചെയ്ത് തരുള്ളൂ. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബാറ്റിങ്ങും ബോളിങ്ങും ഒരേ ഫോമിലാണ്. അപ്പോൾ ടോസ് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യ ബാറ്റിംഗ് എടുക്കണോ ബോളിംഗ് എടുക്കണോ? ത്രൂ ഔട്ട് ടൂർണമെൻറ്റ് ബാറ്റിംഗ് ആണ് ഫസ്റ്റ് എടുത്തേക്കുന്നത്. ഒബ്വിയസ്ലി ഫസ്റ്റ് ബാറ്റിംഗ് ആയിരിക്കും, നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയ സ്കോർ ഉണ്ടാക്കും, നല്ല ബോളേഴ്സ് ഉണ്ട്, നമുക്ക് അവരെറിഞ്ഞിട്ടോളും. ഇന്ത്യ ഓസ്ട്രേലിയ കളി കണ്ടിരുന്നു, അതിനകത്ത് ആദ്യത്തെ 3 വിക്കറ്റ് തന്നെ ആദ്യം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഉണ്ട്, നമ്മുടെ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാരും മിഡിൽ ഓർഡേഴ്സ് എല്ലാവരും കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും അടിച്ചില്ലെങ്കിൽ അടുത്ത ആൾ അടിക്കുന്നൊരു വിശ്വാസമൊക്കെ ഉണ്ട്, ആരെങ്കിലും പെർഫോം ചെയ്യും. ഈ ലോകകപ്പിൽ പാകിസ്ഥാൻ ഒരു പ്രതീക്ഷ അർപ്പിച്ച താരമാണ് നമുക്ക് ഒപ്പമുള്ളത്. എങ്ങനെയാണ് പാകിസ്ഥാൻ്റെ ഒരു പ്രതീക്ഷ, എങ്ങനെയായിരുന്നു തുടക്കത്തിൽ, എങ്ങനെയാണ് കണ്ടിരുന്നത് പാകിസ്ഥാൻ? ഇല്ല, എനിക്ക് പാകിസ്ഥാൻ്റെ ബോളിംഗ് അറ്റാക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം അവരുടെ കഴിഞ്ഞ കുറച്ച് മാച്ചസ് അതിൽ അവരുടെ ഫാസ്റ്റ് ബോളേഴ്സ് ഭയങ്കര ഡോമിനേറ്റ് ചെയ്താൽ എല്ലാ ഇന്നിങ്സും ചെയ്തോണ്ടിരുന്നത്. അപ്പോൾ വേൾഡ് കപ്പിൽ ആ ഒരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. കാരണം സ്ഥിരം ഇങ്ങനത്തെ പ്ലാറ്റ്ഫോം വരുമ്പോൾ അവരുടെ ഒരു ബെസ്റ്റ് ഒരു പുറത്തെടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. പാകിസ്ഥാൻ ഇല്ല, അപ്പോൾ ഇനി ആർക്കാണ് പ്രതീക്ഷ? ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഇന്ത്യക്ക്. എന്തൊക്കെ കാരണം വെച്ചാൽ ഇന്ത്യ ഇപ്പോൾ അവരുടെ പീക്ക് ഫോമിലെ ടീം ഫുള്ള് പെർഫോം ചെയ്യുക, എല്ലാ ബാറ്റ്സ്മാൻമാരായാലും എല്ലാ ബോളേഴ്സ് ആയാലും അവർക്ക് അവരുടെ ബസ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇന്ത്യ നടക്കുന്ന പ്ലാറ്റ്ഫോം, ഇന്ത്യ നടക്കുന്ന ഒരു ടൂർണമെൻറ്റ്, ഇത്രയും ഗ്രൗണ്ട് സപ്പോർട്ട് ഉള്ളപ്പോൾ ഓൾറെഡി ഇന്ത്യ ഓട്ടോമാറ്റിക്കലി അവരെ ബൂസ്റ്റ് ചെയ്ത് നിൽക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ആ ഒരു വിമർശനം ഉണ്ടായിരുന്നല്ലോ ഇന്ത്യക്ക് അനുകൂലമായി പിച്ചൊരുക്കുന്നു, അത് ഇന്ത്യക്ക് ഗുണകരമാകുന്നു എന്നുള്ളത്, ആ അങ്ങനെയുള്ള വിമർശനങ്ങൾ നിങ്ങളൊക്കെ എങ്ങനെയൊക്കെ? ഇല്ല, വിമർശനങ്ങൾ എപ്പോഴും ഉണ്ടാവും, അതെല്ലാവർക്കും ഉണ്ടാവും. ഇപ്പോൾ പുറത്തിരുന്ന് കാണുന്നവർക്ക് പല അഭിപ്രായം പറയാൻ പറ്റും, കളിക്കുന്നവർക്ക് അതിൻ്റെ പാടറിയുള്ളൂ. ഇപ്പോൾ രണ്ട് ടീമിനും ബാധകമായിരുന്നു, അങ്ങനെ ഇന്നെ ഫേവർ ചെയ്തിട്ടൊന്നുമില്ല. സിറ്റുവേഷൻ ഇതാണെന്ന് എല്ലാവർക്കും, ഇന്ത്യയിലെ പിച്ചസ് ഇങ്ങനെയാണെന്ന് അറിയാം, കുറച്ച് സ്ലോ ആയിരിക്കും എന്നൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ അതനുസരിച്ച് ടീം ബെറ്ററായിട്ട് പെർഫോം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി വിമർശനം വരും. നമുക്ക് ഇഷ്ടമുള്ള ടീം തോക്കുമ്പോൾ ജയിച്ച ടീമിനെതിരെ എന്തായാലും പറയും, അതിനങ്ങനെ കാണാൻ എനിക്ക് താല്പര്യമുള്ളൂ. ഫൈനൽ പോരാട്ടത്തിൽ ആസ്ട്രേലിയക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന ആരുമില്ല, എങ്കിലും ഇന്ത്യക്കെതിരെ വലിയ വെല്ലുവിളി ആസ്ട്രേലിയ ഉയർത്തുമെന്നാണ് കടുത്ത ഇന്ത്യൻ ആരാധകർ പോലും വിശ്വസിക്കുന്നത്.